ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്, പൈനാപ്പിൾ പുഡിങ്ങാണ്. വളരെ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു ടിന്ന് ക്യാൻഡ് പൈനാപ്പിൾ, ഒരു സ്മോൾ ടിന്ന് എവാപ്പറേറ്റഡ് മിൽക്ക്, ഒരു ടിന്ന് ക്രീം, ഒരു പൈനാപ്പിളിൻ്റെ ജെല്ലി, രണ്ട് പാക്കറ്റ് ഡ്രീം വിപ്പ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 പീസ് പൈനാപ്പിൾ സ്ലൈസ് ഇട്ടിട്ട് ഇതിലേക്കുള്ള ജ്യൂസ് ഒഴിച്ചിട്ട് 1 അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ മിക്സിയിൽ അടിച്ചതാണ്. ഇതിനെ അരിച്ചെടുക്കാം. ഇതിനെ ഒരു അരിപ്പിലേക്ക് ഒഴിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഈ പൈനാപ്പിൾ അടിച്ച ഈ ജ്യൂസിലേക്ക് ഒഴിച്ചിട്ട് ജെല്ലിയുടെ പാക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വയ്ക്കാം. മിക്സിയിൽ ഈ അടിച്ച അതേ ഇതിൽ തന്നെ ഈ അരിച്ചു വെച്ചിരിക്കുന്നതിൽ ഉള്ള അതിൻ്റെ ആ പേസ്റ്റ് ഈ അരിപ്പിലുള്ളത് നമുക്ക് ഇതിലേക്ക് തട്ടിക്കൊടുത്തു. ഇനി ബാക്കി പൈനാപ്പിളിൻ്റെ സ്ലൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ എവാപ്പറേറ്റഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ക്രീം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഡ്രീം വിപ്പിൻ്റെ 2 പാക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിൽ അടിക്കാം. ഇതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജെല്ലി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ജെല്ലി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി അടിച്ചു കൊടുക്കാം. ഇനി ഇതിനെ സെറ്റാകാനായിട്ട് ഒരു ഡിഷിലേക്ക് ഒഴിക്കാം. ഇതിനുള്ളിലേക്ക് ക്രഷ് ചെയ്ത പൈനാപ്പിൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. വളരെ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പുഡിങ്ങാണിത്. വേറെ മധുരമൊന്നും ചേർത്തിട്ടില്ല. ഇതിലുള്ള തന്നെ മധുരമാണ്. മധുരം വേണ്ടവർ മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ ഷുഗർ ആഡ് ചെയ്യില്ല. ഡ്രീം വിപ്പിലൊക്കെ മധുരം ഉള്ളത് കാരണം ഞാൻ ഇതിലേക്ക് മധുരം ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇത് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിപ്പം 4 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇതെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇത് ആവശ്യാനുസരണം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം.